മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം വാതിലാണെന്ന മനോഹരമായ ഒരു വചനം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എനിക്ക് മുമ്പിൽ വാതിലുകൾ അടയുമ്പോൾ പ്രത്യാശയായി എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി കണ്ണിമയ്ക്കാതെ തിരിയണയ്ക്കാതെ ധൂർത്ത പുത്രൻ്റെ പിതാവിനെ പോലെ വീടും തുറന്നിട്ട വാതിലുമായി അലയുന്ന എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷ ഒരു വാതിൽ എപ്പോഴും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ മോചനം പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സ്നേഹം തരുന്ന വലിയ സ്വാതന്ത്ര്യം അതാണ്. എന്നാൽ നമ്മുടെയൊക്കെ ദൈവസങ്കല്പത്തിൽ പ്രവേശിച്ചാൽ പിന്നിലടയുന്ന വാതിലിനെ കുറിച്ചുള്ള ധ്യാനമാണ് നമ്മൾക്കൊക്കെ. അതായത് പ്രവേശിക്കുവാൻ മാത്രമുള്ള വാതിൽ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്നേഹിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ മലർക്കെ തുറന്നിടുന്നു. സ്നേഹിക്കുന്ന ആൾ അകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ വാതിൽ പിന്നിൽ നിന്ന് നാം അടയ്ക്കുകയാണ്. പിന്നെ അടഞ്ഞ ഹൃദയത്തിലിരുന്ന് അവൻ അല്ലെങ്കിൽ അവൾ ശ്വാസം മുട്ടുകയാണ്. നോക്കുക, വനത്തിൽ ജീവിക്കുന്നവരും നാട്ടിൽ ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. വനത്തിൽ ജീവിക്കുന്നവർ വീട്ടുമുറ്റത്ത് വിരുന്നു വരുന്ന കിളികൾക്ക് ധാന്യമണ്ണുകൾ വിതറിക്കൊടുത്ത് സ്നേഹിക്കുകയാണ്. വിശപ്പ് മാറി പറന്നകലുന്ന കിളി മരക്കൊമ്പിലിരുന്ന് മനം നിറയെ പാടുന്നത് കേട്ട് അവർക്കും മനസ്സ് നിറയും. നാടിലേക്ക് നോക്കുക, അവിടെ കിളികൾക്ക് കിളിക്കൂടൊരുക്കിയാണ് നാടിൻ്റെ മക്കൾ കിളികളെ സ്വീകരിക്കുക. കൂട്ടിലെ കിളിക്ക് ആവോളം പാലും പഴവും കൊടുത്തിട്ടും അത് പാടാത്തതിന് വളർത്തുന്നവർ പരിഭവം പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ കിളി ബന്ധനത്തിലാണ്. സ്വാതന്ത്ര്യമില്ല. സംഗീതം സ്വാതന്ത്ര്യമാണ്. സ്നേഹവും അതുപോലെ തന്നെയാണ്. ആകാശത്തേക്ക് തുറന്നിരിക്കുന്ന മരപ്പുത്തിലെ കിളിക്കൂടാണ് സ്നേഹം. പ്രിയമുള്ളവരെ, ദൈവം പിന്നിലടയാത്ത വാതിലാണ്. ആരെയും വീർപ്പുമുട്ടിക്കുന്ന സ്നേഹമല്ല, സ്വാതന്ത്ര്യം നൽകുന്ന സ്നേഹമാണ്. തൻ്റെ ആടുകൾ യഥേഷ്ടം അകത്തു വരികയും പുറത്തു പോവുകയും പുൽമേട് തേടുകയും അവയുടെ മേച്ചിലിടം വളർന്ന് വിശാലമാകുകയും ചെയ്യുന്നതിൽ ദൈവം സന്തോഷിക്കുകയാണ്. ക്രിസ്തുവും അങ്ങനെ തന്നെയായിരുന്നില്ലേ? ദൈവത്തിൻ്റെ ഹൃദയത്തിലും മനുഷ്യരുടെ മണ്ണിലും ബഥേലിലും മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോവണി പോലെ. അതുകൊണ്ട് അവൻ എല്ലാവർക്കും പ്രിയമുള്ളവനായി മാറി. സ്നേഹിതരെ, അവൻ എല്ലാവരുടേതുമായി മാറി. നമ്മൾക്കും എല്ലാവരുടേതുമായി മാറാം. നമ്മുടെ സ്നേഹിതരും സൗഹൃദവും സ്നേഹബന്ധങ്ങളുമെല്ലാം സ്വാർത്ഥതയില്ലാതായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. ജീവിത പാതകൾ താണ്ടുന്നു ഞങ്ങൾ, നിന്നെളിച്ചം നൽകു സൗഖ്യമാക്കു ഇന്നീ ഹൃദയങ്ങളെ തൊടണേ, ഇന്നീ ഹൃദയങ്ങളെ തൊടണേ. വഴിയും സത്യവും നീയായിരുന്നിട്ടും വഴിതെറ്റിപ്പോയവൻ ായിട്ടും അരി ദേവനാ.